മഴ ശക്തമായ സാഹചര്യത്തിൽ ഓമശ്ശേരിയിൽ ദുരന്ത നിവാരണ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത്. മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ദുരന്ത നിവാരണ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത്. ഓമശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പരിധിയിലെ 5 വില്ലേജ് ഓഫീസർമാർ, മെഡിക്കൽ ഓഫീസർമാർ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഉദ്യോഗസ്ഥർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദുരന്ത സാധ്യതകൾ വിശദമായി ചർച്ച ചെയ്ത യോഗം വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ യോഗം വിലയിരുത്തി. അവശ്യഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ഒരുക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു. അടിയന്തരഘട്ടങ്ങളിൽ കർമ്മസജ്ജമാവാനും സന്നദ്ധ സംഘടനകളുടെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡിലെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കും. വൈറ്റുകാട്, കർമ്മ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, യൂത്ത് ബ്രിഗേഡ്, വിഖായ, സാന്ത്വനം, പാസ്കോ, ഡിസാസ്റ്റർ ടീം, പെരിവല്ലി, നാഷണൽ പുത്തൂർ, സമീക്ഷ ഓമശ്ശേരി, കാസിനോ തുടങ്ങിയ പഞ്ചായത്തിലെ നിരവധി സന്നദ്ധ സംഘടനകൾ സേവനവും ഉപകരണങ്ങളും ഉറപ്പു നൽകി. മഴക്കാല രോഗങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള കർമ്മ പരിപാടികൾക്കും യോഗം രൂപം നൽകി. പഞ്ചായത്തിൽ നിലവിൽ 7 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർഡ് 3-ൽ 2-ഉം 11-ൽ 1-ഉം 12-ൽ 1-ഉം 16-ൽ 2-ഉം 18-ാം വാർഡിൽ 1-ഉം കേസുകളാണ് സ്ഥിരീകരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത അനിവാര്യമാണെന്നും പനിയുൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പൊതുജനങ്ങൾ സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.